മലയാളികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഐക്യ കേരള രൂപീകരണത്തിൻ്റെ ആദ്യ പടിയായിട്ടാണ് നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി എന്ന പേരിൽ ഒറ്റ സംസ്ഥാനത്തിന് രൂപം കൊടുത്തത്. പുതിയ സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖായി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തുമായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടു. 1950 ജനുവരി 1 തിരുക്കൊച്ചിയെ സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പറവൂർ ടി കെ നാരായണപിള്ള ആയിരുന്നു തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ശേഷം സി കേശവൻ, എ ജെ ജോൺ, പട്ടം താണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്നിവരും തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. എന്നാൽ ഇവരിൽ ആർക്കും തന്നെ കാലാവധി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. 1955 ഫെബ്രുവരി 10 നിലവിൽ വന്ന പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ മന്ത്രിസഭ വീണതിനെ തുടർന്ന് 1956 മാർച്ച് 23 തിരുക്കൊച്ചിയിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. തിരുക്കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലനിൽക്കുമ്പോഴാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് പുനഃസംഘടിപ്പിക്കുന്നത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും തിരുക്കൊച്ചിയിൽ നിന്നും വേർപെടുത്തുകയും മലബാറും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും തിരുക്കൊച്ചി സംസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ 1956 നവംബർ 1 ഐക്യ കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും നവംബർ 22 ബർഗുല രാമകൃഷ്ണ റാവു ആദ്യത്തെ കേരള ഗവർണറായി സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ നടന്നു. 12 2-അംഗ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 114 മണ്ഡലങ്ങളിൽ നിന്നും 126 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 11 പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 65.49% പോളിംഗാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടി പിന്തുണച്ച 5 സ്വതന്ത്രന്മാരും ചേർന്ന് 126 സീറ്റുകളിൽ 65 നേടി അധികാരത്തിലെത്തി. അങ്ങനെ 1957 ഏപ്രിൽ 5 പ്രസിഡന്റ് ഭരണം അവസാനിച്ച് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നു. എന്നാൽ ഭരണകാലാവധി പൂർത്തീകരിക്കുവാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല. ഭൂപരിഷ്കരണ ഓർഡിനൻസിനും വിദ്യാഭ്യാസ ബില്ലിനും എതിരായി 1959 ജൂൺ 12 NSS നേതാവായിരുന്ന മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വിമോചന സമരം ആരംഭിച്ചു. കോൺഗ്രസ്, PSP, RSP, മുസ്ലിം ലീഗ് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെല്ലാം ഈ സമരത്തിൽ പങ്കുചേർന്നു. സമരം മൂർച്ഛിച്ചപ്പോൾ അങ്കമാലി, പുല്ലുവിള, വെട്ടുകാട്, ചെറിയ തുറ എന്നിവിടങ്ങളിൽ പോലീസ് വെടിവയ്പ്പുണ്ടാവുകയും 15 പേർ ഈ വെടിവയ്പ്പുകളിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ജൂലൈ അവസാനത്തോടെ കേരളത്തിൽ ഭരണസ്തംഭനമാണെന്ന് കേരള ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകി. അതേ തുടർന്ന് 1959 ജൂലൈ 31 ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് ഉപയോഗിച്ച് മന്ത്രിസഭ പിരിച്ചുവിട്ട് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. ഇതിനുശേഷം 1960 ഫെബ്രുവരി 1 കേരള നിയമസഭയിലേക്കുള്ള 2 തിരഞ്ഞെടുപ്പ് നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി കോൺഗ്രസും PSP മുസ്ലിം ലീഗും ചേർന്നുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യം 95 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. PSP നേതാവായ പട്ടം താണുപിള്ള കേരളത്തിൻ്റെ 2 മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തു. കോൺഗ്രസിലെ ആർ ശങ്കർ ഉപമുഖ്യമന്ത്രിയുമായി. 1962 സെപ്റ്റംബർ 26 പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി നിയമിതനായതിനാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ആർ ശങ്കർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ ഈ മന്ത്രിസഭയ്ക്കും കാലാവധി തികയ്ക്കാനായില്ല. ആർ ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോയുടെ രാജിയെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചേരിതിരിവുണ്ടായി. 1964 ഓഗസ്റ്റിൽ PT ചാക്കോയുടെ മരണശേഷം KM ജോർജ് കോൺഗ്രസിലെ വിമത ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. തുടർന്ന് പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം
കോൺഗ്രസിലെ 15 വിമത എംഎൽഎമാരുടെയും പിന്തുണയോടുകൂടി പാസാവുകയും മന്ത്രിസഭ താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിൻ കീഴിലായി. കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞുപോയ 15 എംഎൽഎമാരുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപം കൊള്ളുകയും ചെയ്തു. ഇതേ വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പിളർപ്പ് സംഭവിക്കുന്നത്. ഇതിനിടയിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും ലയിച്ച് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിരുന്നു. ഇതിനുശേഷം 1965 മാർച്ച് 4 കേരള നിയമസഭയിലേക്കുള്ള 3-ാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 40 നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 36 ലഭിച്ചിരുന്നു. CPI വെറും 3 ഒതുങ്ങിപ്പോയി. സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള കേവല ഭൂരിപക്ഷം നേടാൻ ഒരു പാർട്ടിക്കും കഴിയാഞ്ഞതിനാൽ 1965 മാർച്ച് 24 സംസ്ഥാന നിയമസഭ രാഷ്ട്രപതിയുടെ ഉത്തരവിന്മേൽ പിരിച്ചുവിടപ്പെടുകയും കേരളം വീണ്ടും പ്രസിഡന്റ് ഭരണത്തിൽ തുടരുകയും ചെയ്തു. 2 നീണ്ട രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 1967 ഫെബ്രുവരി 21 4-ാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 7 മുന്നണി രൂപീകരിക്കപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയെ കൂടാതെ CPI, SSP, മുസ്ലിം ലീഗ്, RSP, കർഷക തൊഴിലാളി പാർട്ടി, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിവരാണ് ഈ സപ്തകക്ഷി മുന്നണിയിലുണ്ടായിരുന്നത്. 133 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 117 പിടിച്ചെടുത്ത് ഈ സഖ്യം അധികാരത്തിലെത്തി. അങ്ങനെ 1967 മാർച്ച് 6 EMS നമ്പൂതിരിപ്പാട് 2 മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ മുന്നണിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 1969 ഒക്ടോബർ 24 അധികാരമേറ്റ് 32 ശേഷം ഈ മന്ത്രിസഭ രാജിവച്ചു. തുടർന്ന് 1969 നവംബർ 1 CPIയുടെ നേതാവായിരുന്ന C. അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നിലവിൽ വന്നു. എന്നാൽ 1970 ഓഗസ്റ്റ് 10 ജനങ്ങളുടെ മാൻഡേറ്റ് നേടുവാനായി ഈ മന്ത്രിസഭ രാജിവെക്കുകയും തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെ അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ നിലവിൽ വരികയും ചെയ്തു. 1977 മാർച്ച് 25 ഭരിച്ച ഈ മന്ത്രിസഭയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നത്. 1975 മന്ത്രിസഭയുടെ കാലാവധി അവസാനിച്ചിരുന്നെങ്കിലും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നതിനാൽ നിയമസഭയുടെ കാലാവധി നീട്ടി നൽകപ്പെട്ടിരുന്നു. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം 1977 മാർച്ച് 19 5-ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം 140 ആക്കിയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഭൂരിപക്ഷം നേടുകയും 1977 മാർച്ച് 25 കെ കരുണാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. എന്നാൽ രാജൻ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കരുണാകരനെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്ന് 1 തന്നെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം അധികാരത്തിലിരുന്നത് കെ കരുണാകരൻ്റെ ഈ മന്ത്രിസഭയാണ്. കെ കരുണാകരൻ രാജിവെച്ചതിനു ശേഷം 1977 ഏപ്രിൽ 27 AK ആന്റണിയുടെ നേതൃത്വത്തിൽ 15 മന്ത്രിസഭ അധികാരമേറ്റെടുത്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 36 വയസ്സുണ്ടായിരുന്ന AK ആന്റണിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. പക്ഷേ ചിക്മംഗ്ലൂരിൽ മത്സരിച്ച ഇന്ദിരാഗാന്ധിയെ തൻ്റെ പാർട്ടിയായ കോൺഗ്രസ് പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് 1978 ഓഗസ്റ്റ് 28 AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് CPIയുടെ നേതാവായിരുന്ന PK വാസുദേവൻ നായർ അടുത്ത ദിവസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ കോൺഗ്രസുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 1979 ഓഗസ്റ്റ് 7 PK വാസുദേവൻ നായരും രാജിവെച്ചു. അതിനുശേഷമാണ് മുസ്ലിം ലീഗ് നേതാവായിരുന്ന CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ 1979 ഓഗസ്റ്റ് 12 പുതിയ മന്ത്രിസഭ രൂപം കൊള്ളുന്നത്. എന്നാൽ വെറും 50 മാത്രമാണ് ഈ മന്ത്രിസഭ നിലനിന്നത്. മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ നിയമസഭ പിരിച്ചുവിടാൻ CH മുഹമ്മദ് കോയ ഗവർണറോട് ശുപാർശ ചെയ്തു. അങ്ങനെ 1980 ജനുവരി 3-5 കേരളത്തിലെ 6-ാമത് നിയമസഭ ഇലക്ഷൻ നടന്നു. ഈ തെരഞ്ഞെടുപ്പിലാണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും രൂപം കൊള്ളുന്നത്. AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് യുവും LDFിൻ്റെ ഭാഗമായിരുന്നു.
തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടുകയും ഇ കെ നായനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ 1981 ഒക്ടോബർ 16 കോൺഗ്രസ് യുവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും മുന്നണി വിട്ടതിനെ തുടർന്ന് നായനാർ മന്ത്രിസഭ രാജിവെച്ചു. രണ്ടു മാസത്തെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷം 1981 ഡിസംബർ 28 കെ കരുണാകരന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടു. വെറും ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ കരുണാകരന്റെ മന്ത്രിസഭ നിലനിന്നത്. സ്പീക്കറായിരുന്ന എ സി ജോസിന്റെ കാസ്റ്റിംഗ് വോട്ടിന്റെ പിൻബലത്തിൽ 3 മാസം സർക്കാർ പിടിച്ചു നിന്നു. എന്നാൽ ഭരണകക്ഷി എം എൽ എ ആയിരുന്ന ലോനപ്പൻ നമ്പാടൻ കൂറുമാറിയതിനെ തുടർന്ന് 1982 മാർച്ച് 17 കരുണാകരൻ സർക്കാർ രാജിവെക്കുകയും നിയമസഭ പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ കേരളം 8-ാം തവണയും രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. തുടർന്ന് 1982 മെയ് 19 7-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. രാജ്യത്താദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചത് ഈ തെരഞ്ഞെടുപ്പിലായിരുന്നു. എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിൽ 50 ബൂത്തുകളിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സി പി ഐയിലെ ശിവൻപിള്ളയ്ക്കെതിരെ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി എ സി ജോസ് ഹർജി നൽകിയതിനെ തുടർന്ന് സുപ്രീംകോടതി വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് നടത്തിയ ബൂത്തുകളിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് റീപോളിംഗ് നടത്തുകയും ചെയ്തു. ആ ഉപതെരഞ്ഞെടുപ്പിൽ എ സി ജോസ് വിജയിക്കുകയും ചെയ്തു. 1982 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുകയും കെ കരുണാകരൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 1982 മെയ് 24 അധികാരമേറ്റെടുത്ത ഈ മന്ത്രിസഭ 1987 മാർച്ച് 25 കാലാവധി പൂർത്തിയാക്കി. ഇതിനുശേഷം 1987 മാർച്ച് 23 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു ജനാധിപത്യ മുന്നണി 78 സീറ്റുകൾ നേടി ഭൂരിപക്ഷം ഉറപ്പിക്കുകയും 1987 മാർച്ച് 26 സി പി ഐ എം നേതാവായിരുന്ന ഇ കെ നായനാർ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. ഈ സർക്കാർ കാലാവധി അവസാനിക്കുന്നതിന് 1 വർഷം മുൻപേ തന്നെ നിയമസഭ പിരിച്ചുവിട്ട് ജനവധി തേടാൻ തീരുമാനിച്ചതിനാൽ 1991 ജൂൺ 18 നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയും യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. 1991 ജൂൺ 24 കെ കരുണാകരൻ വീണ്ടും കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ 1994 അവസാനത്തോടെ ഉയർന്നുവന്ന ISRO ചാരക്കേസ് മൂലം 1995 മാർച്ചിൽ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് 1995 മാർച്ച് 22 എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും 1996 മെയ് 9 വരെ തൽസ്ഥാനത്ത് തുടരുകയും ചെയ്തു. 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകൾ നേടി എൽ ഡി എഫ് വിജയിക്കുകയും ഇ കെ നായനാർ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2001 മെയ്യിൽ ഇ കെ നായനാർ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടി എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തി. ഇതിനുശേഷം 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കനത്ത പരാജയം സംഭവിച്ചു. പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും 2004 ഓഗസ്റ്റിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഈ നിയമസഭയുടെ കാലാവധി 2006 മെയ്യിൽ അവസാനിച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു. തുടർന്ന് 2006 മെയ് 18 വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനുശേഷം 2011 ഏപ്രിൽ 13 നടന്ന 13-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളുടെ വ്യത്യാസത്തിൽ യു ഡി എഫ് വിജയിച്ചു. അങ്ങനെ 2011 മെയ് 18 ഉമ്മൻചാണ്ടി 2-ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം 2016 മെയ് 16 നടന്ന തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുകളോടെ എൽ ഡി എഫ് വിജയിക്കുകയും 2016 മെയ് 25 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. 14-ാം നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനു ശേഷം 2021 ഏപ്രിൽ 6 നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 99 സീറ്റുകൾ നേടി വിജയം ആവർത്തിച്ചു. അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം ഭരണത്തുടർച്ച നേടിയ ആദ്യ മുഖ്യമന്ത്രിയാകുവാൻ പിണറായി വിജയന് സാധിച്ചു.